ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് പ്രതിഷേധാർഹമാണ്. സ്ഥലം എം പിയായ ഡോക്ടർ ശശി തരൂരിനെയും ക്ഷണിക്കേണ്ടതാണ്. നാളെ വൈകിട്ട് ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് യു ഡി എഫ് ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രകടനം നടത്തുമെന്നും എം എം ഹസൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, യു ഡി എഫിന്റെ ബേബിയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. യു ഡി എഫ് സർക്കാരിന്റെ പങ്കിനെ കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവും ശ്രീ ശശി തരൂരും എല്ലാം അവിടെ പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ ലണ്ടിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. എം പി എയും പ്രതിപക്ഷ നേതാവിനെയും വിളിക്കാത്തത് വളരെ തെറ്റായ ഒരു വളരെ പ്രതിഷേധാർഹമാണ്. നാളെ വൈകുന്നേരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് പ്രകടനം നടത്തുകയാണ്. സലീം മാലിക് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സലീം മാലിക്, നാളത്തെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ അതിൽ ക്ഷണിക്കാത്തതും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിനിടണം എന്ന ആവശ്യവും ഒക്കെ കോൺഗ്രസ് എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഗവൺമെന്റിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ സലീം? ഗോപി, ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ആ പരിപാടി ബഹിഷ്കരിക്കുക എന്നതല്ല, മറിച്ച് ആ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ഈ ഇതിന്റെ പിതൃത്വം സംബന്ധിച്ച തർക്കത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവ് എന്ന പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് കരുതുന്നത്. യു ഡി എഫും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നാളെ ഈ ചടങ്ങ് നടക്കുന്ന ദിവസം യു ഡി എഫ് വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലെത്തിയതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തും. അതെല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒപ്പം തന്നെ അതിൽ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനവും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ ആദ്യത്തെ കപ്പൽ അവിടെ എത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ എം എം ഹസനും നടത്തുന്നത്. ഗോപി, സലീം മാലിക്, തിരുവനന്തപുരത്ത് നിന്ന്.